നമസ്കാരം പശ്ചിമേഷ്യയിൽ സംഘർഷം ഇപ്പോഴും തുടരുമ്പോൾ ഹമാസിനെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇവരിൽ പലരും ഈ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ തീവ്രവാദി ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരാണ് എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ഇസ്രായേൽ സേന തന്നെ ഇവരുടെ പേരും മറ്റ് വിശദാംശങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത് ദറാഫ് തഫ അഥവാ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിങ്ങാണ് ദറാഫ് തഫ അതിൻ്റെ ബറ്റാലിയൻ കമാൻഡർ റിഫാത്ത് അബ്ബാസ് സഹകമാൻഡർ ഇബ്രാഹിം ജദ്ബ കോംബാറ്റ് സപ്പോർട്ട് കമാൻഡർ തരേഖ് മറൂഫ് എന്നിവരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒക്ടോബറിൽ ഇസ്രായേലിലേക്ക് നടത്തിയ ഹമാസ് ആക്രമണത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുള്ളതായി ഇസ്രായേൽ പ്രതിരോധ സേന വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹമാസിലെ തന്നെ ഏറ്റവും സുപ്രധാന സംഘത്തിലെ പ്രധാനികളാണ് ഇവർ എന്നാണ് ഇസ്രായേൽ സേന എക്സിലൂടെ പുറത്തുവിട്ട ഈ വിശദാംശങ്ങളിൽ പറയുന്നത് കരമാർഗമുള്ള ആക്രമണം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രായേലി ടാങ്കുകൾ ഉത്തരഘാസിയിൽ പ്രവേശിച്ച് ഹമാസ് ബങ്കറുകൾ തകർത്തിരുന്നു റോക്കറ്റ് ലോഞ്ചിങ് പോസ്റ്റുകൾ നശിപ്പിച്ചു ശേഷം തിരികെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് മടങ്ങിയെത്തിയതായും ദൃശ്യങ്ങൾ പങ്കുവച്ചു തന്നെ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് ഇൻഡലിൻ്റെ സഹമേധാവി ഷാദി ബാറൂദിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഹമാസ് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയെ ഇപ്പോഴും ന്യായീകരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെയുള്ള ചിന്തകന്മാരും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ തന്നെ കണ്ടിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത് ഈ കൊല്ലപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ കൊടും തീവ്രവാദികളും വിവിധ രാജ്യങ്ങളിലേക്ക് തീവ്രവാദി ആക്രമണത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്ന ആളുകളാണ് ഈ കൊല്ലപ്പെട്ടത് എന്തായാലും ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കാരണം അവർക്ക് സ്വസ്ഥമായി ഇനിയെങ്കിലും ജീവിക്കണമെങ്കിൽ ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ചിന്ത ഇപ്പോൾ ഇസ്രായേൽ നേതാക്കളിലും ശക്തമാണ് ലോക രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ഹമാസിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ ആകട്ടെ ഈ ഹമാസിനെ തീവ്രവാദ സംഘടനയെ ഇന്ത്യ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേൽ സംഘർഷത്തിൽ ഈ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ നൽകിയ സഹായത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ഇസ്രായേലിന് നേരെ ഹമാസ് തീവ്രവാദി ആക്രമണം നടത്തിയപ്പോൾ അതിനാദ്യമായി അപലപിച്ച ലോക നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു എന്തായാലും ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എടുത്ത നിലപാട് അത് ഇന്നും അതിന് മാറ്റമില്ലാതെ ശക്തമായ നിലപാട് തന്നെ തോയായി തുടരുകയാണ് കാരണം തീവ്രവാദം തുടച്ചു നീക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇസ്രായേലിനൊപ്പമാണ് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം സിറിയയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ അത് ഇറാൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ സിറിയയിലെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമസേന ശക്തമായ ആക്രമണമാണ് നടത്തിയത് കാരണം ഇവർ നേരത്തെ ചില അമേരിക്കൻ പൗരന്മാരെയും കൊലപ്പെടുത്തിയ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ സിറിയയ്ക്കും ഇതൊരു മുന്നറിയിപ്പായി അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ശക്തമായ വ്യോമാക്രമണം അവിടെയും നടത്തിയത് കഴിഞ്ഞ ആഴ്ച സിറിയയിലും ഇറാഖിലുമായി ഈ സായുധ ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ പൗരന്മാരും കൊല്ലപ്പെട്ടിരുന്നു ഇരുപത്തൊന്ന് അമേരിക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് അമേരിക്കയുടെ ഈ ഒരു പ്രത്യാക്രമണം അപ്പോൾ ഏതായാലും ലോകത്ത് നിന്ന് തന്നെ ഈ തീവ്രവാദ സംഘടനകളെ തുടച്ചു നീക്കുക എന്നുള്ള ആ സംരംഭം ഒരുപക്ഷെ ഹമാസിൻ്റെ ഈ ഇസ്രയേൽ ആക്രമണത്തോടുകൂടി കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിവിധ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ ശക്തമായ പിന്തുണ ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്രായേൽ തന്നെ മുൻകൈയ്യെടുത്ത് ഈ ഹമാസ് പോലെയുള്ള സംഘടനകളെ ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുന്നതിന് എല്ലാവിധ പിന്തുണയുമായി ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ എത്തുമ്പോൾ ഹമാസിൻ്റെ കാര്യത്തിൽ വലിയ താമസമില്ലാതെ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്